ദിനേശേട്ടാ, നമ്മൾ ഒരുപാട് പേര് സിനിമ കാണുന്നവരാണ്. അപ്പൊ ആരും ചിന്തിക്കുന്നില്ല തിയേറ്ററിന്റെ ആ സ്ക്രീനിന്റെ പുറകിൽ എന്താണ് ഉള്ളതെന്ന് ആരും ഇന്നേവരെ ചിന്തിച്ചില്ല. ആ സ്ക്രീനിന്റെ പുറകെ ഒന്ന് നമുക്ക് കാണിച്ചു തരാൻ പറ്റുമോ? ഓ, അതിനെന്താ പോവാലോ, നമുക്ക് അപ്പൊ പോവാല്ലേ. നമുക്ക് നേക്കഡ് ഐയിൽ നോക്കാൻ പാടില്ല, നേക്കഡ് ഐയിൽ നോക്കി അടിച്ചു പോകണ്ട അല്ലേ. പിക്ചറില് ആളിന്റെ തല താഴെയും കാലുമേലായിരിക്കും. കാലുമേലായിരിക്കും. ഇവിടെ തിയേറ്റർ വന്നിട്ട് 1950 1950 കാലഘട്ടങ്ങളിലാണ് വന്നത്. അന്ന് ഓലയായിരുന്നു, ഓലപ്പുര മുത്തശ്ശിന്റെ കാല ആ ടൈമിൽ തന്നെ ഓടിട്ട തിയേറ്റർ ആയി. ഓടിട്ടതായി അതിന്റെ തൂണൊക്കെ ആയിരുന്നു. ആദ്യം ഓലപ്പുരയിൽ നിന്ന് പിന്നെ ഓടിട്ടയിലേക്ക് അപ്ഗ്രേഡ് ആയി. അതെന്തായാലും തുറക്കാൻ വരട്ടെ. അപ്പോഴേക്കും നമുക്ക് നമ്മുടെ കയ്യിൽ പഴയ തിയേറ്ററിന്റെ സെറ്റപ്പ് അല്ല ഉള്ളത്, അതുകൂടെ കണ്ടിട്ട് നമ്മുടെ ആളുകൾക്ക് ഇത് കാണിച്ചു കൊടുക്കാം അല്ലേ. അപ്പൊ നമ്മുടെ പാലക്കാടിൽ പഴക്കം ചെന്ന തിയേറ്ററുകളിൽ ഫംഗ്ഷണൽ ആയിട്ടുള്ളത് ഇപ്പൊ മിക്കവാറും ഇതൊക്കെ തന്നെ ഉണ്ടാവുള്ളൂ. ഈ ഒരൊറ്റ തിയേറ്ററുള്ളൂ. ലാസ്റ്റ് കാണുന്ന ഹോളിലാണ് ഡിജിറ്റൽ ഡിജിറ്റൽ പുതിയ ടൈപ്പ് അല്ലേ. പുതിയ ടൈപ്പ്. ഓക്കെ, ഇവിടെ രണ്ടരം കാണണ്ടല്ലോ. ഇവിടെ രണ്ട് പ്രൊജക്ടർ വേണം. രണ്ട് പ്രൊജക്ടർ വേണം. നേരത്തെ ഒരു പ്രൊജക്ടർ ആയിരുന്നു, അരമണിക്കൂർ കഴിയുമ്പോൾ ബ്രേക്ക് വരും. ഓ, അപ്പൊ ഇന്റർവെൽ വരയ്ക്ക് ഒരു പ്രൊജക്ടിൽ റൺ ആവും, പിന്നെ ഇന്റർവെൽ കഴിയുന്ന സമയത്ത് വേറെ ഒരു പ്രൊജക്ട്. ഇന്റർവെല്ലിന് മുമ്പ് തന്നെ 1.5 മണിക്കൂർ ആകുമ്പോൾ ഒരു പ്രൊജക്ടറിൽ ഓടിത്തീരും. ഓക്കെ, അത് കഴിഞ്ഞാൽ അടുത്ത പ്രൊജക്ട് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ആൾക്കാർക്ക് കറക്റ്റ് ഇന്റർവെൽ വരെ ബ്രേക്ക് ഇല്ലാതെ കാണാൻ കഴിയും. ബ്രേക്ക് ഇല്ലാതെ കാണാൻ കഴിയും. ഇതെന്താ സംഭവം? ഇതാണ് ഫിലിമിന്റെ സ്പൂൾ. സ്പൂൾ ഇതിലാണ് ഫിലിം വന്ന് കറങ്ങി കയറുക. ഇതൊക്കെ മറ്റേ ഇതിന്റെ പലചക്രമാണ് ഫിലിം ഇറക്കാനുള്ള സ്പ്രോക്കറ്റ് എന്ന് പറയും. ഓ, ഇതിലൂടെയാണ് പണ്ടത്തെ ഫിലിം ഇങ്ങനെ ഇറങ്ങി വരിക. ഇങ്ങനെ ഇറങ്ങി ഇങ്ങനെ വന്ന് ഇതിലൂടെ വന്ന് ഇവിടെ നേരെ ഇതിനകത്ത് കറങ്ങും അല്ലേ. കറങ്ങി സ്റ്റോർ ആവും. മേലുള്ള ഒന്നും ഇപ്പൊ ഉപയോഗിക്കുന്നില്ല, പക്ഷെ നമുക്ക് വേണ്ടി കാണിച്ചു തരണതാണ്. പഴകിയ ഡാമേജ് ആയ ഫിലിമുകളൊക്കെയാണ് ഇതിനകത്തുള്ളത്. എന്താ ലോക്കാണ് അല്ലേ. ആ ഫിലിമിന് ഇങ്ങനെ കറക്കി ഈ കാണുന്ന ഈ സംഭവത്തിൽ കൂടെ കയറ്റിയിട്ട് ഇതിലൊക്കെ കൊണ്ടൊന്ന് ലോക്കിടും അല്ലേ. ഇനി നേരെ ഇതിനകത്ത് റോളിംഗ്. റോളിംഗ് നമ്മളെ ഇവിടെ റോൾ ചെയ്തിടുമ്പോ പിക്ചറില് ആളിന്റെ തല താഴെയും കാലുമേലായിരിക്കും. കാലുമേലായിരിക്കും. അപ്പൊ ഈ ഈ ഇതില് ആളുടെ തല താഴെ താഴെ കാല് വന്നിട്ട് മേലെ മേലെയാണ്. അപ്പൊ ഇത് ഇങ്ങനെ ഫംഗ്ഷൻ ആയിട്ട് പുറത്തു വരുമ്പോഴാണ് ലെൻസിന്റെ മുന്നിൽ വരുമ്പോൾ വന്ന് നമുക്ക് നേരെ കൊടുക്കുന്ന ആ ഒരു സ്ക്രീനിൽ കാണുമ്പോ തല വന്ന് മേലെയും കാല് വന്ന് സിനിമ കാണാം. സിനിമ കാണാം. ഓ, അപ്പൊ അങ്ങനെയാണല്ലോ സെറ്റപ്പിന്റെ. ഓ, അപ്പൊ തല തിരിഞ്ഞാണ് പടം ഓടിക്കൊണ്ടിരിക്കുന്നത്. ഇത് തുറന്നിട്ട് ചാമ്പലൊക്കെ കാണണ്ടല്ലോ കുറച്ച്. കത്തിപ്പോവും. ഇതാണ് കാർബൺ എന്ന് പറയാം. ഓ, ഇത് പോസിറ്റീവ്, അത് നെഗറ്റീവ്. ഓക്കെ, അതിനിടയിൽ എന്തൊക്കെ ചെയ്യുക? അതിന് മറ്റേ ഇത് കത്തണമെങ്കിൽ DC കറണ്ട് പോകും. അപ്പൊ ഇത് കത്തുന്നതുകൊണ്ട് എന്താ നടക്കുന്ന സംഭവം? ഇവിടെ ഭയങ്കരമായ ബ്രൈറ്റ്നെസ്, ഇവിടെ ഒരു ലൈറ്റ് വരും. ലൈറ്റ് വരും. ലൈറ്റ് അത് ഈ റിഫ്ലക്ടറിൽ കൂടെ. ഓക്കെ, ഓക്കെ, ഇത് റിഫ്ലക്ടർ ആണല്ലേ. അപ്പൊ ലൈറ്റിന് ഒന്നും കൂടി ബീം കൂടും ചെയ്യും. എന്നിട്ട് നേരെ എന്താവും ബീം? എന്താവും ഇവിടെ എന്തോ സാധനം ഉണ്ടല്ലോ. ഇവിടെ ഷട്ടർ ആണ്. നമ്മളെ എല്ലാം ഓക്കെ വെച്ച് സ്റ്റാർട്ട് ചെയ്തിട്ട് ഷട്ടർ തുറക്കും. ഓ, ഓക്കെ, ഓക്കെ. ഇത് തുറന്നു കഴിഞ്ഞാൽ ലൈറ്റ് ഈ ലൈറ്റ് ഇങ്ങനെ പോയി ഇതിലൂടെ പാസ്സായി അവിടെയുള്ള ഫിലിമിൽ തട്ടി ഫിലിം ലെൻസിൽ കൂടെ പോകും. നേക്കഡ് ഐയിൽ നോക്കാൻ പാടില്ല, നേക്കഡ് ഐയിൽ നോക്കി അടിച്ചു പോകണ്ടല്ലേ. ഇവിടെ ഷെയ്ഡുള്ള ഗ്ലാസ് ഉണ്ട്. ഓ, ഷെയ്ഡുള്ള ഗ്ലാസ് വേറെ ഉണ്ട് അല്ലേ. ഇതിലൂടെയാണ് സാധനം വർക്കൗണ്ടോ ഇല്ലെന്ന് നമ്മൾ അറിയാൻ പറ്റുക. ഇതിലൂടെയാണ് അപ്പൊ നമുക്ക് ഇത് അറിയാൻ പറ്റുക. തെളിഞ്ഞ് വരുന്നുണ്ട് കേട്ടോ. പടം ഇങ്ങനെ ഇങ്ങനെ പാസ് ചെയ്ത് വെളിച്ചമായിട്ട് ഇങ്ങനെ അങ്ങോട്ടെത്തും. വളരെ ചെറിയൊരു സ്ഥലമാണ് അല്ലേ അത്. അപ്പൊ ഈ കാണുന്നതാണ് നമ്മുടെ സ്ക്രീനിന്റെ പുറക്.
ഇവിടെ ചാരമൊക്കെ കെട്ടി സെറ്റപ്പ് ആക്കിയിട്ടുണ്ട്. എല്ലാവരും ഇതുപോലെ ആവണമെന്നില്ല, ചിലവിടെ നിൽക്കാൻ പോലും സ്ഥലമില്ലാതെ ഉണ്ടാവില്ല എന്നൊക്കെയാണ് നമ്മുടെ ദിനേശേട്ടൻ പറയണത്. ഇത് കോളാമ്പി സെറ്റപ്പ് അല്ലേ മറ്റേ മേലുള്ളത്? എല്ലായിടത്തും അങ്ങനെ തന്നെ. എച്ച് എഫ് അല്ലേ? ഓക്കെ. ഇത് ബോക്സ്? ബോക്സ്. ഓക്കെ. അപ്പൊ ഈ സ്ക്രീൻ ഒക്കെ എത്ര വർഷം കൂടുമ്പോ മാറ്റും ശരിക്കും? സ്ക്രീൻ എന്ന് പറഞ്ഞാല് ഇത് വണ്ടിയെടുത്ത് തുണിയായിരുന്നു. ഇത് പ്ലാസ്റ്റിക് ആണ്. പ്ലാസ്റ്റിക് ആണ്. വൈറ്റ് ആണ് അല്ലേ? വൈറ്റ്. ഇത് നല്ല ലൈഫ് കിട്ടുന്നതാണ്. ലൈഫ് കിട്ടുന്നതാണ്. സുമാറ് നമുക്കൊരു ഏഴ് എട്ട് വർഷം വരെ ഉപയോഗിക്കാം. അത് കഴിയുമ്പോൾ റീപ്ലേസ് ചെയ്യും. റീപ്ലേസ് ചെയ്യണം. ഇടയ്ക്ക് ഒരു പെയിന്റ് ചെയ്യുന്ന പരിപാടിയുണ്ട്. ഇപ്പൊ അങ്ങോട്ട് പോകാനുള്ള ഒരു ബുദ്ധിമുട്ടൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ ഇവിടെ തന്നെ കാണിച്ചുതരാം. ഓ, വവ്വാലൊക്കെ ഉണ്ടല്ലോ അതിന് മുള്ളല്ലേ? രണ്ടു വർഷം അതിൽ അടച്ചിട്ടുണ്ട്. അപ്പൊ ഇതാണ് നമ്മുടെ മിക്ക തിയേറ്ററുകളിലും സ്ക്രീനിന്റെ പുറകുള്ളത്. ഇങ്ങനെയാണ് ഉണ്ടാവുക കേട്ടോ. പഴയ ഡോറുകളാണ് അല്ലേ? അതെ അതെ. തിയേറ്റർ ശരിക്കും എവിടെ ആയിട്ട് വരിക? നമ്മുടെ എലപ്പുള്ളി പാറ അല്ലേ? പാലക്കാട്, പാലക്കാട് പൊള്ളാച്ചി റോഡിലെ എലപ്പുള്ളി പാറയില്. നമ്മുടെ പേട്ടയിലാണ് ഉള്ളത്. ഏകദേശം നമ്മുടെ തിയേറ്ററിന് എത്ര വല്ല പഴക്കമുണ്ട്? ഇവിടെ തിയേറ്റർ വന്നിട്ട് 1950 1950 കാലഘട്ടങ്ങളിലാണ് വന്നത്. അന്ന് ഓലയായിരുന്നു. ഓലപ്പുര. പിന്നെ അത് കഴിഞ്ഞ മുത്തശ്ശിന്റെ കാല ആ ടൈമിൽ തന്നെ ഓടിട്ട തിയേറ്റർ ആയി. ഓടിട്ടത് തൂണൊക്കെ ആയിരുന്നു ആദ്യം ഓലപ്പുരയിൽനിന്ന്. പിന്നെ ഓടിട്ടയിലേക്ക് അപ്ഗ്രേഡ് ആയി. പിന്നെ ഇപ്പൊ ആസ്പെക്ടോ ഷീറ്റിലേക്ക് മാറി. ഇപ്പൊ ലേറ്റസ്റ്റ് പ്ലാസ്റ്റർ ഓഫ് പാരീസ് സീലിംഗ്. പിന്നെ ഞാനാണെങ്കിൽ ഇപ്പൊ ഡിജിറ്റലൊക്കെ കൊണ്ടുവന്നു. പണ്ടത്തെ പ്രൊജക്ടറിനത് ഇത്രയും സ്ഥലം വേണം കേട്ടോ. ഏകദേശം 2 മെഷീനുകളുണ്ട് കണ്ടില്ല. വലിയൊരു ഏരിയ ആണ്. ഇത്രയും സ്ഥലം വേണം. ഇപ്പൊ പുതിയ സെറ്റപ്പ് കാണിച്ചാലോ കേട്ടോ. പുതിയ സെറ്റപ്പ്. അതിന്റെ ഒരു മെഷീൻ നിൽക്കുന്ന സ്ഥലം ഉണ്ടെങ്കിൽ കാര്യം കഴിഞ്ഞു. 1, 2, 3, 4 നാല് ആംഗിൾസ് വേണം സൗണ്ടിന്. ജസ്റ്റ് നമ്മൾ ഒന്ന് സെറ്റ് ചെയ്യണം. ഇനി പ്ലൈ കൊടുത്താൽ മതി. പ്ലൈ കൊടുത്താൽ മതി. പാസ്വേഡ് അടിച്ചു കഴിഞ്ഞാൽ പടം ഓടും. പടം ഓടി തുടങ്ങിയിട്ടാണ്. സംതിങ് പ്രസന്റിംഗ് എന്ന് പറഞ്ഞിട്ടൊക്കെ വരുന്നുണ്ട്. അപ്പൊ ദിനേശേട്ടാ, പഴയ സ്റ്റൈലിലുള്ള പടം ഓട്ടുന്ന രീതിയും പുതിയ രീതിയിലുള്ള പടം ഓട്ടുന്ന രീതികളൊക്കെ നല്ല വൃത്തിക്ക് പറഞ്ഞതിന് വളരെ താങ്ക്സ്. അപ്പൊ ഇപ്പോഴും ആള് പഴയ രീതിയിലുള്ള ആ പടത്തിന്റെ എല്ലാം മീൻസ് ആ പ്രൊജക്ടർ അല്ലേ, ഇപ്പോഴും കീപ്പ് ചെയ്തിരിക്കുന്ന, സത്യത്തിൽ പറയണേ കേരളത്തിൽ തന്നെ ആകുള്ള ഒരു തിയേറ്റർ ഇത് തന്നെ. ഇതൊന്നായിരിക്കും പാലക്കാട് നമ്മുടെ എലപ്പുള്ളി ജഗദാംബിക തിയേറ്ററിന്റെ പേര്. ജഗദാംബിക. അപ്പോ താങ്ക്സ് ഉണ്ട് ചേട്ടാ, ഇതൊക്കെ എല്ലാം കാണിച്ചു തന്നെ. അപ്പൊ വീണ്ടും ഒരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.